എല്ലാവർക്കും ഫോർ യു കുട്ടീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സാമ്പാർ റെസിപ്പി നോക്കാം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മിക്ക വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയുടെയോ ദോശയുടെയോ ഒക്കെ കോമ്പിനേഷനായി കിട്ടുന്ന ഒരു സാമ്പാർ. നമ്മളെപ്പോലെ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന സാമ്പാർ അല്ല അത്. അധികം പച്ചക്കറികളും ഈ സാമ്പാറിന് ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. സാമ്പാർ ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇടാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 8 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഞാനിവിടെ ഒരു 15 ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. നിറം മാറിത്തുടങ്ങുമ്പോഴേക്കും 1 സവാള നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി വഴറ്റണം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറമാവാനൊന്നും നിൽക്കണ്ട. അതിനു മുൻപ് തന്നെ 1 തക്കാളി നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് വഴറ്റാം. തക്കാളി ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ സാമ്പാർ പൗഡർ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിത്തുടങ്ങിയാൽ നേരത്തെ തന്നെ വേവിച്ചുടച്ച് വെച്ചിരുന്ന 1/4 കപ്പ് തുവരപ്പരിപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ചെറിയ തിളവന്ന് തുടങ്ങുമ്പോൾ പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിക്കണം. അതുകൂടി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. സാമ്പാർ നന്നായി തിളച്ചു വരുമ്പോൾ അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ഇതിലേക്കിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങയോ അധികം പച്ചക്കറികളോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല ചൂട് ഇഡ്ലിയുടെ കൂടെ ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേറെ ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.